Hi dears, welcome back to my channel Olive Food Creations. Inni yan vannittulladu oru kittilan nadan beef fried recipe aitana. Appo ningal ende channel aadimayittana kaanadengil subscribe cheyyanum thottadathile kunni bell icon press cheyidittu all option enable cheyyanum marakkarude. Ennal mathrame ende video ningalku notification ayi labhikkullu. Appo namakku idengane prepare cheyyanu nokkam. Adinayitte njan ivide 1 kilo beef eduthittunde. Adilekku 1 teaspoon kalluppu 2 teaspoon uluva 1 cup cherry ulli 2 tablespoon inji velutulli chathachathu idinu pagarayittu 2 tablespoon inji velutulli paste use cheyyam adinu shesham idilekku 4 pachamulagu add cheyyam ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അതിനുശേഷം 3 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു 5 ഗ്രാമൂ 3 ഏലക്ക ഒരു ചെറിയ 2 കഷണം പട്ട അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മുടെ ബീഫിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലപ്പൊടികളൊക്കെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യാം നമ്മുടെ ബീഫ് ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ പിടിച്ചാലേ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെക്കാം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടുപ്പത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ അടി പിടിക്കാതെ ശ്രദ്ധിക്കാം കുറച്ച് ടൈം കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി ഒരു സോസ്പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്ന അതിലേക്ക് ചെറുതായി മുറിച്ചിട്ടുള്ള ചെറിയുള്ളി ആഡ് ചെയ്യാം എന്നിട്ടൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നന്നായി മൂപ്പിച്ചെടുക്കാം ഞാൻ ബീഫ് അടുപ്പത്ത് നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചെറിയുള്ളി കരിഞ്ഞു പോവരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ അങ്ങനെ അതാ ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട് ഗോൾഡൻ കളറായി വന്നാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഇതിലേക്കൊരു 2 വറ്റൽമുളക് ആഡ് ചെയ്യാം എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം ബീഫ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ബീഫ്
ബീഫ് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബീഫ് ഇപ്പം നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി മുറിച്ചിട്ടുള്ള കുറച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ. Thanks for watching.